Hello, എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിന്ദു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മൾ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകൾ അത് നമ്മുടെ പീഡിയാട്രിഷ്യൻസ് അസോസിയേഷനും യൂണിസെഫും ഒക്കെ അംഗീകരിച്ചിട്ടുള്ളതുമായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എന്തിനെ സംബന്ധിച്ചാണെന്ന് വെച്ചാൽ കുട്ടികളെ വളർത്തുമ്പോൾ നമുക്ക് നിർബന്ധമായും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ പറയും ജനറലായിട്ട് പറയുമ്പോൾ കുട്ടികളെ മിടുക്കരാക്കാനുള്ള കാര്യങ്ങൾ എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം കുട്ടികൾ മിടുക്കരാവണമെന്നില്ല പക്ഷേ ഇത് നിങ്ങളുടെ കുട്ടികളിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാക്കും എന്നുള്ള കാര്യം അതാണ് നമ്മൾ പറയുന്നത് പ്ലേ തെറാപ്പി അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് അത് വളരെയധികം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് അതായത് ഇപ്പോൾ ന്യൂബോൺ ബേബീസ് ആണെങ്കിൽ തന്നെ നമ്മൾ മക്കൾക്ക് പാല് കൊടുക്കുന്നു കിടത്തുന്നു ഉറക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതലും അല്ലെങ്കിൽ കുറച്ച് നേരം അവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്ത് ബാക്കി സമയത്തൊക്കെ നമ്മുടേതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടാവും നമ്മൾ കുറച്ചുകൂടി സോഷ്യൽ മീഡിയാസിലും ഗാഡ്ജറ്റ്സിൻ്റെ മുകളിലും ആയി പോകുന്നു എന്നുള്ളതാണ് ചില സർവേകൾ കാണിക്കുന്നത് അതായത് ഇപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മൾ റീൽസ് കാണുന്നു അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ യൂസ് അത്ര നമുക്ക് ആ സമയത്ത് യൂസ്ഫുൾ അല്ലാതെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒന്നും ചെയ്യേണ്ട എന്നല്ല പക്ഷേ നമ്മൾക്ക് ഈ സമയത്തൊക്കെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു ന്യൂബോൺ ബേബി ഉണ്ട് അല്ലെങ്കിൽ 0 to 3 months വരെയുള്ള കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടി ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുത്തിട്ട് മുഖത്തോട്ട് നോക്കി സംസാരിക്കണം സംസാരിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങളൊരു നിക്നെയിം വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ മോനെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത് പാൽ വേണോ ഉറക്കം വരുന്നോ അങ്ങനെയുള്ള രീതിയിൽ സിമ്പിൾ സെൻറ്റൻസസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യണം ആ സമയത്ത് നമ്മൾ കുഞ്ഞിനെ സ്മൈൽ ചെയ്തുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ കുട്ടിക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു നമ്മൾ പറയില്ലേ വൈബ് അതാണ് കിട്ടുന്നുണ്ടാവുക നമ്മുടെ ശബ്ദം കുഞ്ഞ് കേൾക്കുന്നുണ്ടാവും ആ സമയം നമ്മൾ കുഞ്ഞിനെ തൊടുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ സ്കിന്നിലൂടെ അതായത് 5 senses കുഞ്ഞിൻ്റെ സ്റ്റിമുലേറ്റഡ് ആവുന്നു എന്നാണ് പറയുന്നത് മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അത് ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അപ്പോൾ മാസം തികഞ്ഞ കുട്ടികളെയും നോർമലായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഒക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ടോ 3 to 6 months നമ്മൾ എന്താ പറയുക ചെറിയ റാറ്റിൽസ് പിന്നെ ഇങ്ങനെ ഞെക്കിക്കിടുന്ന ടോയ്സില് ശബ്ദം ഉണ്ടാകുന്ന ടോയ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഞ്ഞിനെ കാണിപ്പിക്കണം ബ്രൈറ്റ് കളേഴ്സ് പിന്നെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന സാധനങ്ങളൊക്കെ കുട്ടിക്ക് അടുക്കുന്നതിന് മുകളിൽ വെക്കുക അപ്പോൾ ശബ്ദരൂപത്തിലും കാഴ്ചയുടെ രൂപത്തിലും അതൊക്കെ കുട്ടിയുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ അല്ലാതെ 6 months കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് സമയം മാത്രം മാറ്റി വെക്കരുത് കുഞ്ഞ് ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ തന്നെ അമ്മയും അച്ഛനും മാത്രമാണ് ില്ല കേട്ടോ വീട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കുഞ്ഞിനോട് ഇൻട്രാക്ട് ചെയ്യും വേണം സംസാരിക്കും വേണം അത് കഴിഞ്ഞിട്ടോ 6 months to 1 year ആകുമ്പോൾ സ്റ്റഡീസ് പറയുന്നത് വെച്ചാൽ വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസ് വെച്ചിട്ട് കുഞ്ഞിനെ കളിപ്പിക്കാൻ പറയുന്നുണ്ട് ഇപ്പം നമ്മൾക്കിപ്പോൾ പ്ലേറ്റോ സ്പൂണോ കപ്പോ അല്ലെങ്കിൽ കപ്പിൽ കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടിട്ട് അത് പുറത്തെടുക്കുക ഉള്ളിലെടുക്കുക അതൊക്കെ കുഞ്ഞിന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് പിന്നെ നിർബന്ധമായും ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ചെയ്യേണ്ടതാണ് PK-Boo എന്നുള്ള കളി നമ്മൾ പറയില്ലേ ഇങ്ങനെ ഒരു തുണിയേറ്റ തലയിലിട്ടിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ കളിപ്പിക്കുക അതൊക്കെ കുഞ്ഞിന് നല്ല ഇൻട്രസ്റ്റ് ായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് അത് പറയാനുള്ള കാരണം 9 months കുഞ്ഞുങ്ങൾക്ക് ഒബ്ജക്റ്റ് കോൺസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നുള്ള വിചാരം വരുന്നത് അതുവരെ നമ്മൾ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ട് ഒളിപ്പിച്ചിട്ട് കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കുഞ്ഞിങ്ങനെ മുകളിലേക്കൊക്കെ നോക്കിയിട്ട് പിന്നെ കുഞ്ഞത് മൈൻഡ് ചെയ്യില്ല 9 months കഴിയുമ്പോൾ കുഞ്ഞ് എന്ത് ചെയ്യും നമ്മൾ ഒളിപ്പിച്ച സാധനത്തിന് ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ നോക്കും അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെൻഡൻസി അപ്പോൾ അവരത് കണ്ടുപിടിച്ചാൽ അവർക്കത് ഭയങ്കര ഒരു സന്തോഷമാണ് നൽകുന്നത് കേട്ടോ അപ്പോൾ PK-Boo എന്നുള്ള കളി കളിക്കണം പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് ഒളിച്ച് കളിക്കുന്ന കളി അത് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ എപ്പോഴും സിമ്പിളായിട്ടുള്ള കൈ വെച്ചിട്ടുള്ള കളികളൊക്കെ ഇപ്പോൾ കുഞ്ഞിൻ്റെ കൈ എപ്പോഴും വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിൻ്റെ കൈ വെച്ച് ഇങ്ങനെ തപ്പോട്ട് കൊടുക്കുക നമ്മളിങ്ങനെ തപ്പോട്ട് കൊടുക്കുക അങ്ങനത്തെ കളികൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഏജാണ് 6 months to 1 year ആ സമയത്ത് നിങ്ങൾ കുഞ്ഞിനെ വിളിക്കുന്ന പേര് ചൊല്ലി തന്നെ വിളിച്ചിട്ട് സംസാരിക്കണം വീട്ടിലെല്ലാവരും ഓർക്കേണ്ട ഈ സമയത്താണ് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ഈ സമയത്തല്ല നേരത്തെ തുടങ്ങും ലാംഗ്വേജൊക്കെ ചെറിയ വാക്കുകൾ പറയുന്നത് അപ്പോൾ എപ്പോഴും മോണോലിംഗ്വിസ്റ്റിക് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം എല്ലാം ഉപയോഗിക്കുന്ന ഒരേ ലാംഗ്വേജ് എല്ലാവരും കുട്ടിയോട് സംസാരിക്കാൻ നോക്കിയാൽ കുട്ടിക്ക് കൺഫ്യൂഷൻസ് ഒഴിവാകും പെട്ടെന്ന് ലാംഗ്വേജ് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ ഈ പീരീഡ് എന്തായാലും നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ
പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് റീഡിങ് അതിന് മുന്നേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ 1 ഇയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ റീഡിങ് ഒരു മസ്റ്റാണ്. അത് ബെഡ് ടൈം തന്നെ ആയിരിക്കണം എന്നില്ല, അല്ലാത്ത സമയത്തും നിങ്ങൾക്ക് ഇങ്ങനെ കളേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ പിക്ചേഴ്സ് ഉള്ളത് ബുക്ക് നോക്കിയിട്ട് വെറുതെ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാം, അതിലൊക്കെ ചെറിയൊരു മെസ്സേജൊക്കെ ഉണ്ടാക്കി വെക്കാം. പക്ഷെ വലുതായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും, കുട്ടികളുടെ വൊക്കാബുലറി തീർച്ചയായിട്ടും ബെറ്റർ ആവും. പക്ഷെ എന്നും സെയിം കാക്കയും പൂച്ചയുടെ കഥയല്ലാതെ മാറ്റി മാറ്റി പറയാൻ നമ്മൾ നോക്കുക. അത് നമ്മൾ കുറച്ചൊരു ഹോംവർക്കും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ 1 ഇയർ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെയാണ് അവർ നടക്കാൻ തുടങ്ങുന്നത്. ചെറിയ നടത്ത സമയത്തൊക്കെ നമ്മുടെ മുറ്റത്ത് കൂടിയൊക്കെ നടത്താം. കുറച്ചുകൂടി കഴിയുമ്പോൾ 1.5 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്ട്രീറ്റിലൂടെ നടവഴിയിലൂടെയൊക്കെ കുഞ്ഞിനെ കൊണ്ട് നടക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത് കുഞ്ഞ് ശരിക്കും ശ്രദ്ധിക്കും. നമ്മൾ നാട്ടുപുറത്തൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ബാക്കിയുള്ളവർ സംസാരിക്കുന്ന കുഞ്ഞ് ലിസൺ ചെയ്യും. കുഞ്ഞ് അത് നല്ല രീതിയിൽ നമ്മുടെ സ്വഭാവം കുഞ്ഞിൻ്റെ സ്വഭാവം കൂടിയും കുറച്ചുകൂടി നന്നാവാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൊക്കാബുലറി ഹെൽപ്പ് ചെയ്യും. പിന്നെ കുട്ടികൾക്ക് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോഴുള്ളൊരു പേടിയില്ലേ, അത് നന്നായിട്ട് കുറയും ഈ വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ ചെറിയ ബോൾസ് ഒക്കെ വെച്ച് കളിക്കാം. ആ സമയത്തുള്ള നമ്മുടെ ശബ്ദ മോഡുലേഷൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ അവർക്ക് വളരെയധികം രീതിയിൽ സ്പീച്ച് ഡെവലപ്പ് ചെയ്യാനും സോഷ്യൽ ഇൻട്രാക്ഷൻസും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല കുട്ടികളുടെ ബുദ്ധി വളർച്ച, ന്യൂറോൺസ് ഒക്കെ സിനാപ്സസ് ഒക്കെ ശരിക്കും കണക്ഷൻസ് വരാനും നന്നായിട്ട് സഹായിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സംഭവമാണ്, ഞാൻ പറയില്ലേ കുറേ കോസ്റ്റ്ലി സാധനങ്ങളൊന്നും വാങ്ങണ്ട, വീട്ടിലെ സാധനങ്ങൾ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഇല്ലേ, ചെറിയ ബ്ലോക്സ് ക്യൂബ്സ് ഒക്കെ വെച്ചിട്ട് ബിൽഡ് ചെയ്ത് ഒരു ടവർ ഉണ്ടാക്കാം, ബ്രിഡ്ജ് ഉണ്ടാക്കാം, ഗേറ്റ് ഉണ്ടാക്കാം, അങ്ങനത്തെ സാധനങ്ങൾ. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എന്തെങ്കിലും ചെറിയ കട്ടകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ഷേപ്സ് ഉണ്ടാക്കിയിട്ടൊക്കെ കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വെറുതെ ഒരു കോല് വെച്ചിട്ട് കുറച്ച് വള ഉണ്ടെങ്കിൽ ഈ വളയെടുത്തിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് വളയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു പർട്ടിക്കുലർ ഏജാണ് 1 to 2 ഇയേഴ്സ്. 2 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ 3 ഇയേഴ്സ് ഒരു മാജിക്കൽ ഏജാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ഇയേഴ്സ് മുന്നേ തന്നെ തുടങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറീസ് റീഡ് ചെയ്യുന്ന കൂട്ടത്തിൽ കുഞ്ഞു കുഞ്ഞു ലെറ്റേഴ്സ് ഉള്ള ബുക്ക്സ് തന്നെ വാങ്ങിയിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ടൊക്കെ തന്നെ നമ്മൾ വായിക്കുക. അവർക്ക് വായിക്കാൻ അറിയുന്നതുകൊണ്ടല്ല, എന്നാലും നമ്മളത് വായിക്കുമ്പോൾ അവർക്കത് കുറച്ചുകൂടി നന്നായി ഇതാവാൻ സഹായിക്കും. പിന്നെ റൈംസ് നമ്മൾ പാടിക്കൊടുക്കുക. നമുക്ക് പാടാൻ അറിയില്ലെങ്കിലും അറിയുന്ന ട്യൂൺസിൽ പാടിക്കൊടുക്കുക. ചെറിയ സ്റ്റോറീസ് ഒന്നുമില്ലാതെ ബുക്കില്ലാതെ തന്നെ പറയുക. വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളുമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഈ ഒരു ഏജിലാണ് അവർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കുക. ചിലപ്പോൾ അതന്നെ റിപ്പീറ്റ് ചെയ്യും, ഇതെന്താ, അതെന്താ, ഇതെങ്ങനെയാണ്, അതെങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒട്ടും ഇറിറ്റേറ്റഡ് ആവാണ്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. തെറ്റായ ഇൻഫോർമേഷൻസ് കൊടുക്കരുത്. അതായത് ഇത് അതുകൊണ്ടാണ് ആദ്യമൊക്കെ നമുക്ക് കാക്കച്ച് കൊണ്ടുപോയി എന്നൊക്കെ ഉള്ളത് പറയാം. പക്ഷേ ഈ ഒരു ഏജ് മുതൽ നിങ്ങൾ റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാണ്ട് തന്നെ കറക്റ്റായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ചളിവെള്ളത്തിൽ എന്താ കളിക്കേണ്ടതെന്ന് പറയുന്നത്, അതിൽ ഭൂതമുണ്ട് അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ചളിവെള്ളത്തിൽ കളിച്ചാൽ ചിലപ്പോൾ മുറിവുണ്ടെങ്കിൽ അതിൽ ഇൻഫെക്ഷൻ വരും എന്നുള്ളത് അത് ആ രൂപത്തിലല്ല, അല്ലെങ്കിൽ കുഞ്ഞു ജേംസ് വരും, പനി വരും, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും ചളിവെള്ളത്തിൽ ഇടയ്ക്ക് കളിക്കാൻ വിടണം എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ഒരിക്കലും ചളിയെ തുടരുത്, മഴയെ തുടരുത് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കുട്ടികൾ നാച്ചുറലായിട്ട് വളരട്ടെ എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന, അതായത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തീർച്ചയായിട്ടും നോക്കണം. നേരെ അതുപോലെ തന്നെ നമ്മൾ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കണം. അവർ നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നമ്മളതിന് ആൻസർ പറയുന്നു. നമ്മൾ അവരോട് ചോദിക്കണം, അതെന്താ ആ പൂച്ച അങ്ങനെ നടന്നേ, അല്ലെങ്കിൽ ആ പോയത് എന്താ, അല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലും സെയിം. അപ്പോൾ അവർ പറയും പൂമ്പാറ്റ ആ ചെടിയിൽ നിന്ന് പറന്ന് പോയത്, പൂമ്പാറ്റയ്ക്ക് കുറേ കളറുണ്ടോ കുറച്ച് കളറേ ഉള്ളോ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അതൊന്നും പറയാനറില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു പൂമ്പാറ്റയ്ക്ക് ഇതാ കുറേ കളേഴ്സ് ഉണ്ട്, നിറങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മളും അങ്ങോട്ട് പറയുന്നു. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ നിങ്ങൾ അവരുടെ കൂടെ കളിക്കുമ്പോൾ ഏത് ഏജ് ആണെങ്കിലും എസ്പെഷ്യലി ആഫ്റ്റർ 1 ഇയർ നിങ്ങൾ കുഞ്ഞിൻ്റെ കൂടെ, ആഫ്റ്റർ 1 ഇയർ എന്ന് വെക്കണ്ട, ആഫ്റ്റർ 6 മന്ത്സ് എന്ന് കൂട്ടിക്കോളൂ, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടെ കളിച്ചിട്ട് നിങ്ങൾ എന്തിനെങ്കിലും ആവശ്യത്തിന് പോവുക. ചിലപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നൈബർ ആരെങ്കിലും വന്നു, കിച്ചണിൽ എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ഇടയ്ക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് എന്തിനാണ് പോണത് എന്ന് പറഞ്ഞിട്ട് പോകണം. എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വരിക? സപ്പോസ് ഞമ്മ ഇവിടെ ഒന്ന് പോകുന്നുണ്ട്, കുക്കറൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് വരട്ടെ, അല്ലെങ്കിൽ അത് കൂടുതൽ വെന്ത് പോവും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് ഞാൻ കളിക്കാൻ വരാം.
കുഞ്ഞു മക്കളാണെങ്കിൽ തന്നെ പറയാം, ബിക്കോസ് അവർക്ക് കുറേയൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, നമ്മൾ ഇതുവരെ കളിച്ച് അവർ നല്ല മൂഡിലുള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ അത് ഒരുമാതിരി ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. പിന്നെ കുട്ടിയുടെ ഒരു അറ്റൻഷനൊന്നും നമുക്ക് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതൊരു പ്രോമിസ് പോലെയാണ് നമ്മളിങ്ങനെ വെക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നു എന്നൊക്കെയുള്ള കാര്യം. അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്യൂ, നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് കുട്ടികൾക്ക് ഉണ്ടാവും. പിന്നെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇതിലെല്ലാം നമ്മൾ പറയേണ്ടത് കുട്ടികളാണെങ്കിലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. അവരും ഒരു ഇൻഡിവിജ്വലാണ്, അപ്പോൾ അവരുടെ ഇമോഷൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും പറയുമ്പോൾ അവർ കരയുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കരയില്ലേ കരയില്ലേ എന്നുള്ള ആ ഒരു ഭീഷണി കുട്ടികളോട് പറയരുത്. ഭീഷണിയല്ല, നോർമൽ രീതിയിലും പറയാതിരിക്കുക. കരയണമെങ്കിൽ അവർ കുറച്ചു നേരം കരയട്ടെ, അപ്പം നമ്മൾ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുക. ഇനി അവർക്ക് ചിരിക്കണം തോന്നുകയാണെങ്കിൽ ചിരിക്കട്ടെ. ചിലപ്പോൾ കുട്ടികൾ തലകുത്തി ചിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യില്ല. അപ്പം നമ്മൾ അയ്യോ അങ്ങനെയൊന്നും ചിരിക്കല്ലേ വയറുവേദനയ്ക്ക്, അവർ കുറച്ചു നേരം ചിരിക്കട്ടെ. അപ്പോൾ എല്ലാവരുടെ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ നന്നായിട്ട് സമ്മതിക്കണം. പിന്നെ അവരെന്തെങ്കിലും നല്ല കാര്യം ചെയ്താലും നന്നായിട്ട് പൊക്കി പറഞ്ഞേക്കുക, കൺഗ്രാജുലേറ്റ് ചെയ്യണം ഇഷ്ടം പോലെ. കാരണം ചിലപ്പോൾ അവർ പോകുന്ന ഇനി കാണുന്ന ലോകമൊന്നും ചിലപ്പോൾ അത്രത്തോളം അവർക്കത് കിട്ടിയെന്ന് വരില്ല. അപ്പം അത്രത്തോളം പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കാൻ നമ്മൾ പാരൻസിനും വീട്ടുകാർക്കും ഒക്കെ തന്നെ കഴിയുള്ളൂ. ആ ഒരു സെക്കൻഡ് കാര്യം നമ്മൾ മനസ്സിലാവണം. പിന്നെ നമ്മൾ എപ്പോഴും കൈൻഡ്നെസ് എപ്പോഴും കാണിക്കുമ്പോഴാണ് കുട്ടികളും ആ രീതിയിൽ, അപ്പോൾ അവരോടും നമ്മൾ കൈൻഡ് ആവുക. ആ രീതിയിൽ ബാക്കിയുള്ളവരോട് അവരുടെ മുന്നിൽ നമ്മൾ കൈൻഡ് ആവുമ്പോൾ അതും ഒരു പോസിറ്റീവായിട്ടായിരിക്കും നമുക്ക് നന്നാവുക. അതായത് കുട്ടികൾ ഇപ്പോൾ ഹേർട്ടായി എന്ന് വിചാരിക്കുക, അപ്പം നമ്മൾ ഈ കളിയുടെ ഇടയിൽ തന്നെ അവർക്ക് ചിലപ്പോൾ വേദനിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് സങ്കടം വന്നു എന്നുള്ളത് ആ സമയത്ത് നമ്മൾ അവരോട് കൈൻഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഈ മൊത്തം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഓരോ ഏജ് ഗ്രൂപ്പിലും നമ്മൾ കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് പറഞ്ഞ മൂന്ന് കീ മെസ്സേജ് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. ഒന്ന്, അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസ് കൊടുത്തേ പറ്റൂ. നല്ലതവർ ചെയ്യുമ്പോൾ നന്നായിട്ട് ഒരു പിശുക്കുമില്ലാതെ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. പിന്നെ അവരേതെങ്കിലും തരത്തിൽ ഹേർട്ട് ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കൈൻഡ് ആവണം. നമ്മൾ വല്ല ഡൗണായി നമുക്ക് ഡിപ്രഷൻ എന്തെങ്കിലും നമ്മുടെ ഇമോഷൻസ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അവരോട് നമ്മൾ കൈൻഡ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യണം. ഈ ലാസ്റ്റ് മൂന്ന് കാര്യങ്ങളും നിങ്ങൾ എന്തായാലും ഓർക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.